ഇന്ത്യയിൽ വളരെയധികം ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ജനപ്രിയ ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടിയുടെ നിർമ്മാതാക്കളായ ആക്ടിവിഷനിൽ നിന്നും വൻ വിവര ചോർച്ച. ഏതാണ്ട് 5 ലക്ഷത്തോളം ഉപയോക്താക്കളുടെ പാസ്വേഡ് അടക്കമുള്ള വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. ഡെക്സിറ്റോ റിപ്പോർട്ട് സിസ് ചെയ്തതാണ് ഈ വിവരങ്ങൾ. ഓർമ്മ എന്ന ട്വിറ്റർ ഹാൻഡിലാണ് ഈ വിവര ചോർച്ച സംബന്ധിച്ച് ആദ്യം വ്യക്തമാക്കിയത്. ഇതിനുശേഷം കോൾ ഓഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റേഴ്സായ പ്രോട്ടോടൈപ്പ് വെയർ ഹൗസ് അക്കാദമി, ദി ഗെയിമിംഗ് റെവല്യൂഷൻ എന്നിവരെല്ലാം ഈ വിവര ചോർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിൽ പൊതുവായി ചോർന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് പല ഗെയിമർമാരുടെയും അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ ഉടൻ തന്നെ തങ്ങളുടെ പാസ്വേഡ് മാറ്റാനായി അക്കാദമി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോർന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഓരോ 10 മിനിറ്റിലും 1000 അക്കൗണ്ടുകൾ വരെ ഹാക്കർമാർ കൈവശപ്പെടുത്തുന്നു. ആക്ടിവിഷൻ അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിയാണ് വിവിധ ഗെയിം കളിക്കാൻ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ, കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എന്നിവയിലെല്ലാം കയറുന്നത്. ഇവരുടെ തന്നെ മറ്റു ഗെയിമുകൾ കളിക്കാനും ഈ അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിലേറ്റവും ജനപ്രിയം COD തന്നെയാണ്. കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ അല്ല. US സിംഗപ്പൂർ അടിസ്ഥാനമായുള്ള ആക്ടിവിഷൻ ആൻഡ് ഗരേനയ ഈ ഗെയിം പബ്ലിഷ് ചെയ്തത്. അതേസമയം ചൈനീസ് കമ്പനിയായ ടെൻസൻ ഹോൾഡിംഗിനെ ഉപവിഭാഗമായ ടിമി സ്റ്റുഡിയോയാണ് ഗെയിം വികസിപ്പിച്ചതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിന് ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ടെന്നും പറയാം. അതേസമയം ഇന്ത്യയിൽ PUBG നിരോധനത്തിന് ശേഷം ഈ ഗെയിം വളരെ ജനപ്രിയമായി മാറുന്നതിനിടെയാണ് പുതിയ സംഭവം. അതേസമയം തങ്ങളുടെ അക്കൗണ്ടിൽ പ്രശ്നം നേരിട്ടു എന്ന് സംശയിക്കുന്നവർക്കായി പുതിയ നിർദ്ദേശങ്ങൾ ആക്ടിവിഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ലഡാക്കിലെ ചൈനയുടെ പ്രകോപനത്തിന് പിന്നാലെ 118 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു. നേരത്തെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ടിക്ടോക്ക് അടക്കമുള്ള 59 ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ആപ്പുകൾ നിരോധിച്ചത്. PUBG പുറമെ കാംകാഡ്, ബെയ്ഡു, കട്ട്കട്ട്, ട്രാൻസ്ഡൻസ് തുടങ്ങിയ ആപ്പുകൾ നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കോടിക്കണക്കിന് വരുന്ന മൊബൈൽ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടിയായിരുന്നു ഇത്. സൈബർ ലോകത്ത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിട്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.